الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له هو الأول والآخر والظاهر والباطن وهو على كل شيء قدير وأشهد أن نبينا محمدًا صلى الله عليه وعلى آله وأصحابه وسلم بلغ الرسالة وأدى الأمانة ونصح الأمة اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن سار على نهجهم إلى يوم الدين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون الله سبحانه وتعالى يدعي വിധിവിലക്കുകൾ. ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് അർഹമുർ റാഹിമീനായ റബ്ബിൻ്റെ തൃപ്തിയും സ്നേഹവും കാരുണ്യവും ലഭിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ആ വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇസ്ലാമിക ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മുസ്ലിങ്ങളല്ലാത്ത ചില വ്യക്തിത്വങ്ങളുണ്ട്. ചില മുസ്ലിം വ്യക്തിത്വങ്ങളെക്കാൾ നിറഞ്ഞു നിൽക്കുന്നവരാണ് അവർ. അത്തരത്തിലുള്ള ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിൻ്റെ സഹോദരനായ അബ്ദുമനാഫ് അബൂ താലിബ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അബൂ താലിബ് എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെയൊക്കെ മനോമുഖുരത്തിൽ ഒരുപാട് ചരിത്രങ്ങൾ കടന്നു പോകുന്നുണ്ടാവും. ആയുസ്സിൻ്റെ വലിയ ഒരു ശതമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വല്ലാത്ത സ്നേഹം കാണിച്ച് നബി തിരുമേനിക്ക് താങ്ങും തണലും പിന്തുണയും പ്രഖ്യാപിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എട്ടാമത്തെ വയസ്സിൽ തൻ്റെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് മരണപ്പെടുമ്പോൾ നബിയുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടത് ഈ അബൂ താലിബിൻ്റെ കൈകളിലേക്കാണ്. അവരുടെ കൂട്ടത്തിൽ സമ്പന്നനായതുകൊണ്ടായിരുന്നില്ല ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. ഹംസയും അബ്ബാസും റളിയല്ലാഹു അൻഹുമാ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരന്മാരിൽ മുസ്ലിങ്ങളായി നബി തിരുമേനിയുടെ കൂടെ നിന്നവരാണ്. ഇസ്ലാമിലേക്ക് പ്രവേശിക്കാതെ കൂടെ നിന്ന അബൂ താലിബും
നബിയുടെ കടുപ്പമുള്ള ശത്രുവായി നിലകൊണ്ട അബൂലഹബുമൊക്കെ ഈ പരമ്പരകളിൽപ്പെട്ടവർ തന്നെയാണ്. സമ്പത്തോ സമൃദ്ധിയോ ഇല്ലാതിരുന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുക്കാനുള്ള കാരണം നബി തിരുമേനിയോട് അദ്ദേഹത്തിന് തോന്നിയ അടങ്ങാത്ത അഭിനിവേശമായിരുന്നു, അനുരാഗമായിരുന്നു, സ്നേഹമായിരുന്നു. നീണ്ട 42 വർഷമാണ് ചരിത്രം പറയുന്നത് ശരിയാണെങ്കിൽ ആ സ്നേഹബന്ധം നിലനിന്നത്. നബി തിരുമേനിയുടെ 50-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. 87 വയസ്സുവരെ ജീവിച്ച അദ്ദേഹം ഒരു വല്ലാത്ത സഹായ സഹകരണ മനോഭാവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പുലർത്തിയത്. 8-ാമത്തെ വയസ്സിൽ തിരുമേനി ഏറ്റെടുത്തതു മുതൽ അവർ തമ്മിൽ ഒരിക്കലും കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു ആത്മബന്ധം ഉണ്ടായി. അബൂതാലിബ് ഒരു കച്ചവടക്കാരനായിരുന്നു, ധാരാളമായി യാത്ര നടത്തേണ്ടി വരാറുണ്ട്. പക്ഷേ ആ യാത്രാവേളകളിലൊക്കെ വല്ലാത്ത ഒരു വിരഹ ദുഃഖം രണ്ടുപേരും അനുഭവിച്ചിരുന്നു. യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അബൂതാലിബ് ആദ്യം ഓടിച്ചെല്ലാറുണ്ടായിരുന്നത് വലിയ സമ്മാനങ്ങളുമായി തൻ്റെ മക്കളുടെ അടുത്തേക്കല്ല, മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്കായിരുന്നു. യാത്രാസംഘം വരുന്ന വിവരം നേരത്തെ തന്നെ ലഭിക്കാറുണ്ട്, അവരെ കാത്തു നിൽക്കാറാണ് പതിവ്. ആ കാത്തു നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും മുമ്പിലുണ്ടായിരുന്നത് അന്ന് ചെറിയ പ്രായത്തിലുള്ള മുഹമ്മദ് നബിയായിരുന്നു. ഇതൊക്കെ മനസ്സിലാക്കി തരുന്നത് അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ശക്തിയായിരുന്നു. ഒരവസരത്തിൽ യാത്ര പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങി വാഹനപ്പുറത്ത് കയറിയപ്പോൾ മുഹമ്മദ് നബി വല്ലാതെ കരഞ്ഞു. അദ്ദേഹം നബിയായിട്ടില്ല, ഞാൻ നബി എന്ന് പറയുന്നത് അത്രമാത്രം നമ്മുടെ ഹൃദയത്തിൽ അദ്ദേഹത്തോടുള്ള സ്നേഹമുണ്ടാകണം എന്നതുകൊണ്ടാണ്. ഈ കരച്ചിൽ കണ്ടു നിൽക്കാൻ അബൂതാലിബിന് സാധിച്ചില്ല. അദ്ദേഹം തൻ്റെ ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങി കുട്ടിയെ വാരിയെടുത്ത് തൻ്റെ ഒട്ടകപ്പുറത്ത് തൻ്റെ മുമ്പിലിരുത്തി കൊണ്ടുപോയി. ആ യാത്ര വളരെ പ്രസിദ്ധമായിരുന്നു. ആ യാത്രയിലാണ് ഒരു ക്രിസ്തീയ പുരോഹിതൻ ഇവരെ കാണുകയും ഈ കുട്ടിക്ക് സംഭവിക്കാനുള്ള അത്ഭുതങ്ങളെക്കുറിച്ച് ക്രിസ്തീയ വേദഗ്രന്ഥം ബൈബിളിൽ പറഞ്ഞ സുവിശേഷങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. അതിനു മുമ്പ് തന്നെ യഥാർത്ഥത്തിൽ അബൂതാലിബ് ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു ഈ കുട്ടിയെക്കുറിച്ച്. അതുകൊണ്ടാണ് അത്രമാത്രം ആ സ്നേഹം ശക്തമായത്. അബൂതാലിബ് ഒരിക്കൽ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മക്കളെ വിട്ടു നിൽക്കാം, പക്ഷേ മുഹമ്മദിനെ വിട്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല. ആ സ്നേഹത്തിൻ്റെ ശക്തിയാണ് ഈ വാക്കുകളൊക്കെ യഥാർത്ഥത്തിൽ ധ്വനിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ പിന്നീട് അങ്ങോട്ടുള്ള ചരിത്രവും അപ്രകാരമാണ്. നമുക്കറിയാം, നബിയുടെ ബാല്യകാലത്ത് മാത്രമല്ല, കൗമാരത്തിൽ മാത്രമല്ല, യൗവനത്തിൽ മാത്രമല്ല, പിന്നീട് നുബുവ്വത്ത് ലഭിച്ച ശേഷവും അദ്ദേഹം അബൂതാലിബ് വല്ലാത്ത ഒരു തണലായി മാറി മുഹമ്മദ് നബിക്ക്. അദ്ദേഹത്തിൻ്റെ 1-ാമത്തെ വിവാഹ ചരിത്രം നമുക്കറിയാം, അതിന് പിന്നിൽ പ്രവർത്തിച്ചത് അബൂതാലിബാണ്. പിന്നീട് അങ്ങോട്ട് നുബുവ്വത്ത് ലഭിച്ച ശേഷം ഖുറൈശി പ്രമുഖനാണ് അബൂതാലിബ് എന്ന നിലക്ക് തന്നെ
അവിടെയുള്ള മുശ്രിക്ക് നേതാക്കന്മാരൊക്കെ പലപ്പോഴായി അബൂ താലിബിനെ സമീപിച്ചു. നിന്റെ ഈ മകൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ മോശമായ കാര്യമാണ്. അവൻ ഞങ്ങളുടെ ദൈവങ്ങളെ കളിയാക്കുന്നുണ്ട്, നമ്മുടെ വിശ്വാസ ആചാരങ്ങളെ അവൻ എതിർക്കുന്നുണ്ട്. അതുകൊണ്ട് അവനെ നീ നിലക്ക് നിർത്തണം. പലപ്പോഴും അബൂ താലിബ് ഈ വിവരം പറയാൻ ഈ കുട്ടിയെ അടുത്തേക്ക് വിളിച്ചെങ്കിലും പറയാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു തോന്നൽ അബൂ താലിബിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവിധ ധാർമ്മികമായ, ശാരീരികമായ, സാമ്പത്തികമായ, സാമൂഹികമായ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ രാഷ്ട്രീയപരമായ പിന്തുണ അബൂ താലിബിൻ്റെ പക്കൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചു എന്നതാണ് ചരിത്രം. ഈ ചരിത്രത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുക, അബൂ താലിബ് മരണശയ്യയിൽ കിടക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഖുറൈശി പ്രമുഖർ മുഴുവൻ അബൂ താലിബിനെ സമീപിച്ചു, നിന്റെ കാലം അവസാനിക്കുകയാണ്, നീ ആ കുട്ടിയെ വിളിച്ച് കാര്യം പറഞ്ഞു കൊടുക്കണം. സ്വാഭാവികമാണ്, ആ സമയത്ത് അദ്ദേഹത്തെ വിളിപ്പിച്ചു. അബൂ താലിബിൻ്റെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്ന രംഗം ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നുണ്ട്. അബൂ താലിബിന് നബിയോട് അലിവ് തോന്നുമെന്ന് ഇവർക്കറിയാം. ഒരു ചെറിയ സ്പേസ് പോലും അബൂ താലിബ് കിടക്കുന്ന കട്ടിലിൽ നൽകാതെയാണ് അവരാ അത് ആ രംഗം മാനേജ് ചെയ്തത്. ചരിത്രത്തിലെ വല്ലാത്തൊരു സംഭവമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നപ്പോൾ അബൂ താലിബ് കിടക്കുന്ന സ്ഥലത്ത് ഇരിക്കാനോ നിൽക്കാനോ ഇടമില്ല. അവിടെ വച്ച് മരണശയ്യയിൽ കിടന്ന അബൂ താലിബ് ഈ മകനോട് പറഞ്ഞു, ഇതാ ഇവരൊക്കെ വന്നിട്ടുള്ളത്, നിന്റെ പ്രവർത്തനം നീ നിർത്തിവെക്കണം എന്ന് പറയാനാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ സ്വഭാവമായിരുന്നു, അദ്ദേഹത്തിൽ അർപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം നിർവഹിക്കാൻ എപ്പോഴൊക്കെ അവസരം കിട്ടുമോ അതൊക്കെ ഉപയോഗപ്പെടുത്തും. അദ്ദേഹം ഉപയോഗപ്പെടുത്തിയത്. അദ്ദേഹം പറഞ്ഞു, അല്ലയോ ഈ സമൂഹത്തിലെ നേതാക്കളെ, എനിക്ക് നിങ്ങളോടൊരു കെലിമത്ത് പറയാനുണ്ട്, ഒരു വാചകം. ആ കെലിമത്ത് നിങ്ങൾ സ്വീകരിച്ചാൽ അറബികൾ മുഴുവൻ നിങ്ങൾക്ക് വെളിപ്പെടും, അനറബികൾ മുഴുവൻ നിങ്ങളുടെ വരുതിയിൽ വരും, നിങ്ങൾക്ക് നികുതി നൽകുന്ന ഒരവസ്ഥയിലേക്കെത്തും. അവരൊന്നാകെ പറഞ്ഞു, ഞങ്ങൾ നിന്റെ ഒരു കലിമയല്ല 10 കലിമ സ്വീകരിക്കാൻ സന്നദ്ധമാണ്. ഏതാണ് ആ കലിമ? ഏതാണ് ആ വാചകം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്താണ്. അവർ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല അസഭ്യം പറഞ്ഞ് അബൂ താലിബിന്റെ മരണശയ്യയുടെ അടുത്തു നിന്ന് അവരെല്ലാവരും പുറത്തേക്ക് പോയി. ഈ രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗപ്പെടുത്തിയ ചരിത്രം പലവരും നിങ്ങളൊക്കെ കേട്ടതായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിച്ചു. അവസാന നിമിഷമെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ്, ആ കലിമത്തിന്റെ വാചകം അബൂ താലിബിനെ കൊണ്ട് പറയിപ്പിക്കാൻ, പക്ഷേ അത് സാധിച്ചില്ല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലക്കിന്നല്ലാഹ യഹ്ദീ മൻ യശാ. ഒരു പക്ഷേ മുസ്ലിമായ പിതാവിനും മാതാവിനും ജനിച്ച നമുക്ക് ഇതിൻ്റെ വീര്യം മനസ്സിലാവുകയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിന്റെ വീടിന്റെ പടി ഇറങ്ങുമ്പോൾ ജിബ്രീൽ വന്ന് കേൾപ്പിച്ച ആ വാചകം അദ്ദേഹത്തെ ഞെട്ടിച്ചു കളഞ്ഞു. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, ഇഷ്ടപ്പെടുന്നവരെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ മുഹമ്മദ് നബി അങ്ങേക്ക് പോലും സാധ്യമല്ല. വലാക്കിന്നല്ലാഹ യഹ്ദീ മൻ യശാ. എന്റെ സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, ഈ ഒരു വെള്ളിയാഴ്ച ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് ലഭിച്ച സൗഭാഗ്യം ഈ ഹിദായത്തിന്റെ ഭാഗ്യമാണ്, ഈ ഹിദായത്തിന്റെ ഭാഗമാണ്. പക്ഷെ ആ ഹിദായത്ത് ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ? തിരുമേനി എത്രമാത്രം ആഗ്രഹിച്ചു തൻ്റെ ഈ പിതൃവ്യന് ഈ ഹിദായത്ത് കിട്ടണമെന്ന്, ലഭിച്ചില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ,
12:45 ജുമാ തുടങ്ങുന്ന പള്ളിയിൽ 12:45 ഒരു മിനിറ്റ് മുമ്പെങ്കിലും കടന്നു വരാൻ സാധിക്കാത്തവണ്ണം ഹിദായത്ത് നഷ്ടപ്പെട്ട നിർഭാഗ്യവാന്മാരാണ് നമ്മിൽ ഭൂരിഭാഗവും. ഞാൻ ഒരു ആക്ഷേപം എന്ന നിലക്ക് പറയുകയല്ല, അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയാനാണ്. കടുപ്പമുള്ള പ്രതിസന്ധികളും പരീക്ഷണങ്ങളുമാണ് റബ്ബ് നൽകിയത്. അതിൽ നിന്നൊരു ചെറിയ പാഠമെങ്കിലും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചിരുന്നുവെങ്കിൽ നാം മാറുമായിരുന്നു. മാറേണ്ടതുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹം കൊണ്ട് മാത്രം പറയുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് അബൂതാലിബ് ഇത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു. ഒരു രംഗം കൂടി പറഞ്ഞ് ഞാൻ ആ ചരിത്രം അവസാനിപ്പിക്കട്ടെ. മക്കാ ഫത്ഹിന്റെ സമയമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അന്നാണ് മുസ്ലിം ആകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് താങ്ങിപ്പിടിച്ചാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. അദ്ദേഹം മുസ്ലിമായ ആ നിമിഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്, വല്ലദീ ബഅഥക ബിൽ ഹഖ് ലഇസ്ലാമു അബി താലിബ് കാന അഖറു ലഅയ്നി മിൻ ഇസ്ലാമിഹി. അതൊരുവല്ലാത്ത വാചകമാണ്. വല്ലദീ ബഅഥക ബിൽ ഹഖ്, നബിയോടാണ് സംസാരം, നബിയെ അങ്ങയെ നിയോഗിച്ചവനാണ് സത്യം. ലഇസ്ലാമു അബി താലിബ്, അബൂ താലിബ് മുസ്ലിം ആവുക എന്നതായിരുന്നു കാന അഖറു ലഅയ്നി മിൻ ഇസ്ലാമിഹി, എന്റെ പിതാവ് ഇസ്ലാം സ്വീകരിച്ചതിനേക്കാൾ എനിക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യം എന്ന് ആലോചിക്കണം. അത്രമാത്രം വലിയ സംഗതി. സഹോദരങ്ങളെ, ഇവിടെയാണ് കടുപ്പമുള്ള ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രമാത്രം അഗാധമായി സ്നേഹിക്കാൻ എനിക്കോ നിങ്ങൾക്കോ സാധിക്കില്ല. ഒരുപാട് ചരിത്രമുണ്ട് പറയാൻ. എല്ലാവിധ അക്രമങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് അബൂ താലിബ് ആയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മരണം, അബൂ താലിബിന്റെ മരണം താങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ദുഃഖമായി പോയത്, ദുഃഖവർഷമായി ആ വർഷത്തെ വിശേഷിപ്പിച്ചത്. നോക്കൂ, അത്രമാത്രം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച അബൂ താലിബ്, അദ്ദേഹത്തിന് ഹിദായത്തിന്റെ തൗഫീഖ് ലഭിച്ചില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയേ തീരൂ, കേവല സ്നേഹമല്ല ഹിദായത്തിന്റെ ആധാരം. അദ്ദേഹത്തിന് അബൂ താലിബിന് മുസ്ലിമായി മരിക്കാൻ സാധിച്ചില്ല. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം അനുസരിച്ച് അദ്ദേഹത്തിന് മുസ്ലിമായി മരിക്കാൻ സാധിച്ചില്ല. അറിയണം, കേവല സ്നേഹമല്ല ഇസ്ലാമോടുകൂടി നമുക്ക് അവസാനിക്കാനുള്ള കാര്യം. രണ്ട് കാര്യങ്ങളെ കുറിച്ചുള്ള ബോധം ഈ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ കൃത്യമായി പഠിപ്പിച്ചു. സൂറത്ത് അൻആമിലെ 153-ാമത്തെ വചനം, വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, എന്റെ ഈ സിറാത്ത്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിച്ച സിറാത്തില്ലേ, ആ സിറാത്ത്, ആ സിറാത്തിന്റെ പ്രത്യേകത അത് മുസ്തഖീമ, ആ പാത, ആ മാർഗം അത് നേരായ മാർഗമാണ്, നേരായ പാതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വചനം അദ്ദേഹത്തിന് അവതരിപ്പിച്ച സമയത്ത് അദ്ദേഹം സഹാബത്തിനെ ഇത് പഠിപ്പിച്ച രീതി വളരെ മനോഹരമായിരുന്നു. ആ രീതി മുഫസ്സിറുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ആ മാർഗത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി ഒരു വര വരച്ചു, എന്നിട്ട് അതിൻ്റെ വലതും ഇടതുമൊക്കെ കുറേ വര വരച്ചു, എന്നിട്ടാണ് നബി പഠിപ്പിക്കുന്നത് വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് എൻ്റെ സിറാത്ത്, ഇത് മുസ്തഖീമായ നേർക്കുനേരെയുള്ള ചൊവ്വായ മാർഗമാണ്, ഫത്തബിഉ, നിങ്ങൾ അതിൻ്റെ കൂടെയാണ് ഉണ്ടാകേണ്ടത്, അതിനെ നിങ്ങൾ ഇത്തിബാ ചെയ്യണം, അതിനെ നിങ്ങൾ പിൻപറ്റണം. ഇത്തിബാ എന്നത് അതാണ്. രണ്ട് കാര്യങ്ങളാണ് അബൂ താലിബിനെ നഷ്ടപ്പെട്ടത്. ഒന്ന് തൗഹീദാണ്, രണ്ടാമത്തേത് ഇത്തിബാ. വിശ്വാസികളെ, നമ്മളൊക്കെ ഓർക്കേണ്ടതും നമുക്ക് ലഭിക്കേണ്ടതും നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ടതും പരിശ്രമിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതുമൊക്കെ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വലാ തത്തബിഉ സുബുൽ,
തിരുമേനി വരച്ച വരകൾ നമുക്ക് ഓർമ്മ വേണം. വലാ തത്തബിഉ സുബൽ, വ്യത്യസ്തമായ മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്. ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് മാർഗങ്ങൾ കാണും. നിങ്ങൾ അന്വേഷിക്കേണ്ടത് ഏതാണ് റസൂലുകളുടെ മാർഗം എന്നതാണ്. വലാ തത്തബിഉ സുബൽ, എന്തുകൊണ്ട് എന്തുകൊണ്ട് ഒരുപാട് മാർഗങ്ങളെ പിൻപറ്റിക്കൂടാ? ഫതഫറഖ ബികും അൻ സബീലി, അപ്പോൾ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗമായ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകും. അതാണ് പ്രശ്നം, അതാണ് ഗൗരവമുള്ള പ്രശ്നം. അബൂ താലിബിന് സംഭവിച്ചത് അതാണ്. സംഭവിക്കരുത് നമുക്കത്. ഫതഫറഖ ബികും അൻ സബീലി, എന്നിട്ട് അള്ളാഹു ഇത് അവസാനിപ്പിക്കുന്നത് ഒരല്പം വൈകാരികമായാണ്. അള്ളാഹുവിന്റെ വചനങ്ങൾ മുഴുവൻ വൈകാരികമാണ്. അത്രമാത്രം സ്നേഹമാണ് അള്ളാഹുവിന് നമ്മളോട്. ذَلِكُمْ وَصَّاكُمْ بِهِ لَعَلَّكُمْ تَتَّقُونَ. ذَلِكُمْ وَصَّاكُمْ بِهِ, ഈ കാര്യമാണ്. ذَلِكُمْ وَصَّاكُمْ بِهِ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടി അവൻ നൽകുന്ന വസിയത്ത്, നിങ്ങൾക്ക് വേണ്ടിയുള്ള വസിയത്താണ്. ലഅല്ലക്കും തത്തഖൂൻ, അപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവരാവുക. സഹോദരങ്ങളെ, ഈ ഒരു ബോധം, ഈ ഒരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകണം. നമുക്ക് തൗഹീദ് ലഭിക്കണം, നമുക്ക് ഇത്തിബാഉർ റസൂൽ ലഭിക്കണം, റസൂലിനെ പിൻപറ്റുന്ന ഒരവസ്ഥ വേണം. ഇത് രണ്ടുമാണ് സഹോദരന്മാരെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായത്. അതുകൊണ്ടാണ് അല്ലാഹു തആല സൂറത്തു നൂറിലെ 54-ാമത്തെ വചനത്തിൽ പഠിപ്പിച്ചത്, വഇൻ തുതീഉഹു തഹ്തദു. വഇൻ തുതീഉഹു തഹ്തദു, നിങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കണമെങ്കിൽ, സന്മാർഗം ലഭിക്കണമെങ്കിൽ ഉള്ള മാർഗം തുതീഉഹു, അവനെ അനുസരിക്കലാണ്. അവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ പ്രവാചകന്റെ സുന്നത്തിനെ, പ്രവാചകത്തിന്റെ മാർഗത്തെ, നബി തിരുമേനിയുടെ മാർഗത്തെ ഇത്തിബാ ചെയ്യാൻ നമുക്ക് സാധിക്കണം. സുന്നത്ത് എന്ന പദം ധാരാളമായി നമ്മൾ കേൾക്കാറുണ്ട്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇസ്ലാമിക ഫിഖ്ഹിനെ വ്യവഹരിക്കുന്നതിന് വേണ്ടി പഠിപ്പിച്ച ഒരു സുന്നത്ത് മാത്രമാണ് നമ്മുടെയൊക്കെ മനസ്സുകളിൽ തങ്ങി നിൽക്കുന്നത്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന സുന്നത്ത്, അതല്ല ഇത്തിബാ കൊണ്ടുള്ള വിവക്ഷ. മഹാന്മാരായ ഫുഖഹാക്കൾ നമുക്ക് നമ്മുടെ ദീനിനെ കൃത്യമായി വ്യവഹരിച്ചു തരുന്നതിന് വേണ്ടി ഒരു സുന്നത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തതുമാണ്. എന്നാൽ ആ ഒരു സുന്നത്തിനെ കുറിച്ചുള്ള ബോധമല്ല ഇവിടെ ഉണ്ടാകേണ്ടത്. മറിച്ച് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഇത ബിഹി, തബഅൻ ലിമാ ജിഇത ബിഹി. അതൊരു വല്ലാത്ത പദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരുന്നത്, നബി പറഞ്ഞു തരുന്നത്, ഞാൻ കൊണ്ടുവന്ന നടപടിക്രമങ്ങളുണ്ട്, അത് ഒരുത്തന്റെ താല്പര്യമായി മാറണം, ഹവയായി മാറണം, താല്പര്യമായി മാറണം. അതാണ് ഇത്തിബാ, അതാണ് ഇത്തിബാ. അതല്ലാതെ നിർബന്ധമല്ലല്ലോ. രണ്ടരക്കാലത്ത് ജുമാഅല്ലേ നിർബന്ധമുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടരക്കാലത്തോ നാലരക്കാലത്തോ സുന്നത്ത് നിർബന്ധമില്ലല്ലോ എന്ന് വിചാരിക്കുന്ന മഹാഭൂരിപക്ഷത്തിന്റെ കൂടെയാണ് നാം ഉള്ളത്. മാറേണ്ടതുണ്ട് നാം. തബഅൻ ലിമാ ജിഇത ബിഹി, നമ്മുടെ ഹവ മാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിന്റെ താല്പര്യമാകണം, പ്രകൃതമാകണം. അതാണ് പ്രശ്നം, അതാണ് ഹവ എന്ന് പറഞ്ഞാൽ. നമുക്കൊരുപാട് ഹവകളില്ലേ, ഹോബികളില്ലേ, ഇച്ഛകളില്ലേ, താല്പര്യങ്ങളില്ലേ? തിരുമേനിയുടെ സുന്നത്ത് പ്രിയപ്പെട്ടവരെ, നമ്മൾ നബിയെ സ്നേഹിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ താല്പര്യമായി മാറണം, നമ്മുടെ ഹവയായി മാറണം, നമ്മുടെ ജീവിതത്തിന്റെ രൂപമായി, ഭാഗമായി മാറണം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ, വെള്ളം കുടിക്കുന്നത് പോലെ, വിശ്രമിക്കുന്നത് പോലെ, ജീവിതത്തിന്റെ സ്വതസിദ്ധമായ പ്രവർത്തനങ്ങളെപ്പോലെ നബി എങ്ങനെ ജീവിച്ചുവോ അങ്ങനെ ജീവിക്കാൻ നമുക്കാവണം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, അതാണ് മഹാഭാഗ്യം. ആ ഭാഗ്യം ചെയ്തവരായിരുന്നു സഹാബത്ത്. അതുകൊണ്ടാണ് അവർ പ്രിയപ്പെട്ടവരായി മാറിയത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനും അല്ലാഹു തആലയും ഒക്കെ അവരെ പ്രശംസിച്ചത്. റളിയല്ലാഹു അൻഹും വറദു അൻഹു, അവരെ തൃപ്തിപ്പെട്ടു അല്ലാഹു, അവരല്ലാഹുവിനെ കുറിച്ചും തൃപ്തിപ്പെട്ടു. എന്നാണ് നാം ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്തുക? നമ്മളൊന്ന് ഉറക്കമുണരേണ്ടതുണ്ട്. നമ്മൾ വല്ലാത്ത ആലസ്യത്തിലാണ്. ഈ ഉറക്കവും ആലസ്യവുമൊക്കെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. നാം അവസാനിപ്പിക്കണം. എന്നിട്ട് നാം രണ്ട് കാര്യങ്ങളിൽ ശക്തമായ
കാർക്കശ്യം പുലർത്തണം. ഒന്ന് തൗഹീദിന്റെ വിഷയത്തിലാണ്, രണ്ട് ഇത്തിബാഉൻ നബിയുടെ വിഷയത്തിലാണ്. അതിൽ കാർക്കശ്യം ഉണ്ടാക്കണം, അതല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ നമ്മെ പഠിപ്പിച്ചത്. ഓരോ ദിവസവും നമ്മൾ ചോദിക്കുന്നത് അതല്ലേ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം, ഇത് വളരെ പ്രധാനമാണ്. എപ്രകാരം ഇത്തിബാഉ ചെയ്യണം? ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലുണ്ട്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ആ സംഭവം പറയുന്നുണ്ട്. നബിയും സഹാബക്കളും ഒരു ദിവസം യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് നമസ്കരിക്കുകയാണ്. നമസ്കാരത്തിൽ മരുഭൂമിയിലുള്ള നമസ്കാരമാണ്. നമസ്കാരത്തിനിടയിൽ നബി തിരുമേനി ചെരിപ്പൂരി പുറത്തേക്കിട്ടു. ഇത് കണ്ട് സഹാബികൾ മുഴുവൻ ചെരിപ്പൂരി, എല്ലാവരും ചെരിപ്പു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, മഹമലക്കും അലാ ഇൽഖായികും നിആലിക്കും, എന്തിനാ നിങ്ങളൊക്കെ ചെരിപ്പൂരിയത്? അവർ പറഞ്ഞു, നബിയെ നിങ്ങൾ ചെരിപ്പൂരി, അപ്പോഴും ഞമ്മളും ചെരിപ്പൂരി. നിങ്ങൾ ആലോചിച്ചു, ചോദിച്ചത് പോലുമില്ല, എന്തിന്, എങ്ങനെ, എന്താ കാര്യം, എന്താണ് യുക്തി? ഇതൊക്കെയാണല്ലോ നമ്മുടെ വിഷയം. നമ്മൾ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു, ഇന്നത് ശരി, ഇന്നത് സുന്നത്താണ്, ഇന്നതാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചോദ്യചിഹ്നമാണ്, ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ. ഇവിടുത്തെ സയന്റിസ്റ്റുകൾ പറഞ്ഞാൽ നമുക്ക് ചോദ്യമല്ല, ഇവിടെയുള്ള വിദ്യാഭ്യാസ വിചക്ഷകർ പറഞ്ഞാൽ ചോദ്യമല്ല. വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ള ചെയ്യുന്ന ഒരു കാര്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ചങ്കൂറ്റത്തിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അവസാനിപ്പിക്കണം, ഇതൊക്കെ അവസാനിപ്പിക്കണം. ഫലാ വറബ്ബിക് ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. ശക്തമായ വാചകമാണിത്. അള്ളാഹു തആല പറയാണ്, ഇല്ല, നിങ്ങൾ മുഅ്മിനുകളാവുകയില്ല, ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, നിങ്ങൾക്കിടയിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളിലുള്ള അവസാനത്തെ വാക്ക് മുഹമ്മദ് നബി താങ്കളാകുന്നത് വരെ ആയിരോ. നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. നമുക്ക് ആ ചെരുപ്പ് ഊരി എറിഞ്ഞപ്പോ, റസൂലുള്ള ചെരുപ്പ് ഊരിയിട്ടപ്പോ ഇവർ ചിന്തിച്ച് ചോദിച്ചില്ലല്ലോ, എന്തേ ചെരുപ്പ് ഊരിയെ നബി, എല്ലാവരും ചെരുപ്പൂരി, എല്ലാവരും ചെരുപ്പൂരി. ഇതിന്റെ പേരാണ് കൂട്ടരെ ഇത്തിബാഉ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചതാണ്, അത് വേറെ ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെരുപ്പിന്റെ അടിയിൽ കുറച്ച് അഴുക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചെരുപ്പ് ഊരി. സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു പ്രകൃതത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. അപ്പോൾ മാത്രമാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവരാവുക. യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ തൗഹീദും ഇത്തിബാഉം കൂടുമ്പോഴാണ് യഥാർത്ഥ സ്നേഹം ഉണ്ടാകുന്നത്. അതാണ് സ്നേഹം. അതല്ലാതെ മനുഷ്യന്മാർ കാട്ടിക്കൂട്ടുന്ന എന്തെങ്കിലും ഭാവഭേദങ്ങളോ പേക്കൂത്തുകളോ ഇതൊന്നുമല്ല സ്നേഹം. ആ സ്നേഹത്തിൻ്റെ ഉടമകളാകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു ആ ഒരു സ്നേഹത്തിൻ്റെ വൃത്തത്തിൽ നമ്മളെയൊക്കെ എത്തിച്ചു തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക നബിയ്യന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിൻ്റെ ജീവിതം, അല്ലാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ച് യഥാർത്ഥ മുത്തഖികളാകാൻ ശ്രമിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകണം നമ്മുടെ ജീവിതത്തിലെ മോഡൽ. അതാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും, ഇത്തിബാഉവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഇന്ന് നമ്മുടെയൊക്കെ മോഡൽ ആരാണ് ഒന്നാലോചിച്ചു നോക്കൂ അല്ലേ. നമ്മുടെ എല്ലാറ്റിൻ്റെയും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് പഠിപ്പിച്ചു തരാതെ നബി തിരുമേനി പോയിട്ടില്ല. നമ്മുടെ മോഡൽ നബിയാകണം. അതാണ് അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചത്. പതുക്കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, ഉത്തമമായ മോഡൽ അത് റസൂലുള്ളയിലുണ്ട്. പക്ഷേ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇതാണ് നമ്മളെ പേടിപ്പിക്കേണ്ടത്. ലിമൻ ഖാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അല്ലാഹുവിനെ കാണണമെന്നും ആഖിറത്തിനെ അഭിമുഖീകരിക്കണമെന്നും ആഗ്രഹിക്കുന്നവർ. നോക്കൂ, റസൂലുള്ളാനെ നമുക്ക് മോഡലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം ഇത് രണ്ടും നമുക്കില്ലാതെ പോകുന്നു എന്നതാണ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. വലിയൊരു മുസീബത്തായിരിക്കും. എൻ്റെ സഹോദരങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സംഗതികളുണ്ട്. നോക്കൂ, ഞാൻ ഇത്തിബാഉ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കരുത് ഇത്
ഒരു പണിയില്ലാത്ത കുറെ ആളുകളുടെ ജോലിയാണെന്നല്ല, നമ്മുടെ ജീവിതത്തെ മുഴുവൻ നമുക്ക് അങ്ങനെയൊന്ന് മാറ്റിയെടുക്കണം. നമ്മുടെ നോക്കൂ, നമ്മുടെ ഉണർച്ച മുതൽ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ ജീവിതത്തിലെ ഏതൊരു വശമാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാതെ പോയത്? നബി തിരുമേനി വിമർശിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കാനും വേണ്ടി സിനിമ ഉണ്ടാക്കാനും പുസ്തകം എഴുതാനും നോവൽ എഴുതാനും ഒക്കെ പഠിപ്പിച്ച ആളുകൾ പറഞ്ഞ വാചകങ്ങൾ നമ്മെ അമ്പരപ്പിക്കേണ്ടതല്ലേ? എന്തൊരു കാര്യം റസൂലുള്ള വിട്ടുപോയത്? എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ബാത്ത് ടോയ്ലറ്റിൽ കയറിയാൽ എങ്ങനെയാണ് ടോയ്ലറ്റിൽ ഇരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ ഇരിക്കണം, എങ്ങനെ പ്രവേശിക്കണം, നിങ്ങൾ ആലോചിച്ചു. നിസ്സാരമായ കാര്യം. ഞാൻ പറയുന്നത് സഹോദരങ്ങളെ, ഇതിലൊക്കെയുള്ള സുന്നത്തുകളെ നാം മനസ്സിലാക്കണം. എന്നിട്ട് ആ സുന്നത്തുകൾ നമ്മുടെ ഹവയാകണം, അതായിരിക്കണം ഇനി ഞാൻ ചെയ്യേണ്ടത്. എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മളൊക്കെ ഇപ്പൊ വെള്ളം കുടിക്കാറുള്ളത് പലരും ഇടത് കൈകൊണ്ടാണ്. ഞാനൊരു വലിയ കാര്യം നിങ്ങൾക്ക് പറയുകയല്ല, അത് മാറണം, അത് വലത് കൈയിലേക്ക് മാറണം. എന്തിന്? ഈ പറഞ്ഞതിന്, മുഅ്മിനാകാൻ. മുഅ്മിനാകാൻ ഒരു സദസിദ്ധമായ കാര്യമാണ്. മുഅ്മിനാകാൻ വേണ്ടി നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാറുള്ളത് വയറ് നിറച്ചാണ്. മാറണം, മാറണം. എന്തിനെന്ന് ചോദിച്ചാൽ അത് ഇപ്പോഴുള്ള രോഗങ്ങളുടെ മാറ്റത്തിനല്ല, മറിച്ച് അതാണ് സുന്നത്ത്. മൂന്നിലൊരു ഭാഗം മാത്രം ഭക്ഷണം കഴിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗവും അങ്ങനെയാകണം. നമ്മുടെ സ്വഭാവം വളരെ പ്രധാനമാണ് സഹോദരങ്ങളെ. ഒരുമിച്ച് കൂടാൻ സാധിക്കാത്ത വണ്ണം മുസ്ലിം സമൂഹം അകന്നു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കേണ്ട, ഇത്തിബാഅ് ചെയ്യേണ്ട അത്യാവശ്യമുള്ളത്. നമുക്ക് പരസ്പരം കാണാൻ കഴിയണം, ഒരുമിച്ച് കൂടാൻ കഴിയണം, ബന്ധപ്പെടാൻ കഴിയണം, ചിരിക്കാൻ കഴിയണം, കൈപിടിക്കാൻ കഴിയണം, ആശ്ലേഷിക്കാൻ കഴിയണം. അതാണ് മുസ്ലിം ഉമ്മത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അതായിരുന്നു. നോക്കൂ, നബിയെ ജീവിതകാലം മുഴുവൻ നബിക്ക് സേവനം ചെയ്ത നബിയുടെ സർവന്റ് പറയുന്നത് എന്താ? ഒരിക്കൽ പോലും എന്നോട് അദ്ദേഹം ചേ എന്ന് പറഞ്ഞില്ല. നിങ്ങൾ ആലോചിക്കൂ, നബിയുടെ കൂടെ ജീവിച്ച മുഴുവൻ മഹദികളും ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽപ്പെട്ട നബിയുടെ മുഴുവൻ പത്നിമാരും സർട്ടിഫിക്കറ്റ് ചെയ്യുന്നു. എന്ത്? ഇല്ല, ഞങ്ങൾ അദ്ദേഹം പഴി പറഞ്ഞില്ല, ചീത്ത വിളിച്ചില്ല, ശകാരിച്ചില്ല, അടിച്ചില്ല. നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മൾ ആലോചിക്കും. ഞാൻ സുന്നത്ത് എന്ന് പറയുമ്പോൾ രണ്ടരക്കാഴ്ച സുന്നത്ത് നിസ്കാരം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് വിൽക്കണമല്ല ഉദ്ദേശിച്ചത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ജീവിതം മുഴുവൻ അങ്ങനെയാണ്. ഈ രീതിയിലുള്ള ഒരു ഇത്തിബാഅിലേക്ക് സഹോദരങ്ങളെ നമുക്ക് എത്താൻ കഴിയണം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അതുണ്ട്. അത് നാം പഠിച്ച് മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ, ഹവയാക്കാൻ, ഹോബിയാക്കാൻ, അപ്പോൾ ഭയങ്കര എളുപ്പമല്ലേ? ആ ഹോബിയിലൊരു സുന്നത്തും കൂടി ചേർന്നാലോ? നമ്മളൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ തുലാസ് തൂക്കുക, നമ്മുടെയൊക്കെ കർമ്മങ്ങൾ തൂക്കുക, വളരെ മൈന്യൂട്ടായ ഒരു തുലാസിൽ വെച്ചാൽ ചിലപ്പോൾ ഈ ഒരു നെയ്യത്ത് കൊണ്ടായിരിക്കും ഇതൊന്ന് കനം കൂടുക. നമുക്ക് നഷ്ടപ്പെടില്ലേ? അത്തരമൊരു നഷ്ടം സംഭവിക്കാതിരിക്കാൻ സഹോദരങ്ങളെ, ഈ ഒരു രീതിയിലേക്ക് മാറാൻ നമ്മളൊക്കെ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക, ആഗ്രഹിക്കുക. അല്ലാഹു സൗഭാഗ്യം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ രോഗശയ്യയിലാണ്, മാരകമായ പല രോഗങ്ങൾക്കും അടിമപ്പെട്ട് രോഗശയ്യയിലായി. അല്ലാഹു സുബ്ഹാനഹു തആല അർഹമുർ റഹീമീനായ റബ്ബേ, അവർക്കെല്ലാവർക്കും നീ പൂർണ്ണമായ ഷിഫ നൽകണമേ, അവർക്കൊക്കെ പൂർണ്ണമായ ആഫിയത്ത് നൽകണമേ. നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മോട് വിട പറഞ്ഞു. അർഹമുർ റഹീമീനായ റബ്ബേ, അവർക്കൊക്കെ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ചു ചേർക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا إننا آمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين والحقنا بالصالحين برحمتك يا أرحم الراحمين. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين. والحمد لله رب العالمين.